നമ്മുടെ സഖാവിനെ കാണാനില്ലല്ലോ കറിയാച്ച. എന്ത് പറ്റി? പനി എങ്ങാണ്ട് പിടിച്ചു എന്നാ കേക്കുന്നേ. അതോ വി എസിന്റെ താങ്ങ കണ്ട് മുങ്ങിയതാണോ ഒന്നും അറിയത്തില്ല. സാറേ, വി എസ് ആർ അടിച്ചതിന് ആ സാർ എന്തിനാ സാറേ മുങ്ങുന്നേ? എന്നാത്തിനാ മുങ്ങുന്നേന്നു? എടാ, നാട്ടിലേതേലും ഒരു സഖാവിനി തലവേർത്ത് നടക്കാൻ പറ്റൂ? ഉപമയും ഉൾപ്രേക്ഷയും ഒന്നും ഇല്ലാതെ കള്ളനും കപ്പലിൽ തന്നെ വി എസ് ഇന്നലെ പച്ചയ്ക്കല്ലോ വിളിച്ചു പറഞ്ഞേ. വി എസ് പറഞ്ഞത് അത് മാത്രം. സത്യം പറഞ്ഞതുകൊണ്ടാണ് പി ബി എന്നെ പുറത്താക്കിയതെന്നും അദ്ദേഹം പറഞ്ഞില്ലേ? തള, എങ്ങനെയാണ് ഇതൊക്കെ പറയാതിരിക്കണേ? ആസൈസ് പണികളല്ലേ എണ്ണ വിജയ എണ്ണനും പാർട്ടി എണ്ണമാരും കൂടി ഈ വി എസ് എണ്ണന് കൊടുത്തോണ്ടിരിക്കണേ. എന്നും പറഞ്ഞ് ഇങ്ങനെയെല്ലാം പറയാൻ പാടുണ്ടാടാ മോട്ടെ. പറയുന്നത് നേര് തന്നെയാണെങ്കിലും ഓരോന്ന് വിളിച്ചു കൂവി പാർട്ടി സെക്രട്ടറിനെ തകർക്കാൻ നോക്കുമ്പോ തകരുന്നത് പാർട്ടിയാന്ന് ഇവർക്കറിയില്ലെന്ന്. അതിന് വി എസ് പാർട്ടിക്കിട്ട് പണിയുന്നത് ഇതാദ്യമായിട്ടല്ലല്ലോ. എന്തായാലും ഇനി അധിക നാള് പോകുമെന്ന് തോന്നുന്നില്ല. താമസിയാതെ വി എസിന്റെ ചീട്ട് കീറും. അതിനുള്ള ആമ്പേർ ഈ പാർട്ടിക്ക് ഉണ്ടോ പ്രസിഡന്റെ? വി എസിന്റെ ഈ പറച്ചിലിനോട് ഒന്ന് പ്രതികരിക്കാൻ പോലും ഒരു സഹാവിനെ പോലും കിട്ടുന്നില്ലല്ലോ. എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് കാരാട്ട് ഓടുമ്പോ വി എസ് ആൾ ഡീസന്റാ, അതിയാൻ അങ്ങനെ പറയത്തില്ല എന്നല്ലയോ ബേബി സഖാവ് പോലും പറയുന്നേ. അങ്ങനെയുള്ളവരാണോ വി എസിനെ പുറത്താക്കുന്നേ? വി എസിനെ പുറത്താക്കാനൊന്നും പറ്റില്ല സാറേ. സത്യം പറഞ്ഞതിന് പി ബി എന്ന് പുറത്താക്കിയ പോലെ പാർട്ടിന്ന് പുറത്താക്കിയാലേ വിവരമറിയും. ഒന്നും അറിയാനില്ലപ്പ. ഇനി അറിഞ്ഞാ തന്നെ കാര്യവുമില്ല. വി എസ് പറയുന്നതെല്ലാം നേരാണെങ്കിലും അതിന്റെ ഉദ്ദേശശുദ്ധി നേരല്ലല്ല. തകർക്കാനും വേണ്ടി പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാ നമ്മളെ ലീഗ് പോലും വെച്ച് പൊറപ്പിക്കൂലാല. പിന്നെ അതാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലേ തന്നെ ഇനി വി എസിനെ വെച്ച് പൊറപ്പിച്ചിട്ടും കാര്യമില്ല. എത്രയും പെട്ടെന്ന് പടിയടച്ച് പിണ്ടം വെച്ചില്ലെങ്കിൽ അദ്ദേഹം ഈ പ്രസ്ഥാനം തന്നെ പൂട്ടിക്കും. ഒരു സംശയം വേണ്ട. അതിലാർക്കാ സംശയം? പുറത്താക്കിയാലും ഇല്ലേലും കാലാകാലങ്ങളായി പാർട്ടി തിരയുന്ന വർഗവഞ്ചകൻ പുറത്തല്ല പാർട്ടിക്കകത്താണെന്ന് ഇതോടെ വ്യക്തമായി. ഒരു കൺഫ്യൂഷൻ മാറിക്കിട്ടി. കോടാലി കമ്പ് കുലത്തിന് കേട്. Thank you.